ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ശ്രേയക്കുട്ടിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല, അവളെ തുണിയും സാധനങ്ങളെല്ലാം വാരിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവളെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അമ്മ വാരിയിട്ട് കത്തിച്ചു, എനിക്കിടാൻ വേറെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അവളെ കളിപ്പാട്ടങ്ങളും ബുക്കുകളും എല്ലാം വാരിയിട്ട് കത്തിക്കണ പോലെ നമുക്ക് ഒരു ഇത് കൊടുക്കാം. അയ്യോ, അമ്മ കത്തിക്കുന്ന പോലെ നമുക്കൊരു പ്രാങ്ക് കൊടുക്കുക. എന്താണ് റിയാക്ഷൻ നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഈ ക്യാമറ ഈ സാധനങ്ങളൊക്കെ എടുക്കാനും ഇതൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ടോ? ഈ ക്യാമറ എവിടെ വയ്ക്കുമെന്ന് എനിക്കൊരു പിടിയൊന്നുമില്ല. അപ്പോൾ ചിലപ്പം എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും മാക്സിമം ഞാൻ കാണാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആൾ വെളിയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വഴക്കം ഉണ്ടാക്കിയാലേ നമുക്കിതൊക്കെ വാരിയിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും രണ്ട് ഡോസ് കൊടുത്തു നോക്കട്ടെ. എത്ര തവണ പറഞ്ഞു മണ്ണിൽ കളിക്കരുതെന്ന്? പറഞ്ഞേ കേക്കൂലേ? പിന്നെ എപ്പോഴും പറഞ്ഞല്ലേ മാമേ മണ്ണിൽ കളിക്കരുതെന്ന്. അതിനൊക്കെ നോക്കി ഒരു വാക്ക് നിനക്ക് പറഞ്ഞാൽ കേക്കൂലല്ലേ? ഇപ്പൊ നോക്കി നിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ വാരിയിട്ട് കത്തിക്കുമല്ലോ. നിന്റെ പഠിക്കണം ബുക്കും സൈക്കിളും തുണികളും ചെരുപ്പും എല്ലാം ഞാൻ മാറിയിട്ട് കത്തിക്കാൻ പോണ്. ഞാൻ എല്ലാം എടുക്കട്ടെ, എല്ലാം ഞാൻ കത്തിക്കാൻ വേണ്ടിട്ട് എടുക്കട്ടെ. നോക്കിക്കോ, വേണ്ടാന്ന് പറഞ്ഞ് എന്നിട്ട് അവിടെ തന്നെ ഇരിക്കേണ്. അപ്പൊ ഞാൻ എല്ലാം കൂടെ എടുത്തോട്ടെ, എല്ലാം കൂടെ വാരിക്കോട്ട് ഇട്ടിരുന്നാലും തിരിച്ച് എനിക്ക് തന്നെയാണ് ജോലി. ഇതെല്ലാം തിരിച്ച് മടക്കിക്കൊണ്ട് വെക്കണ്ടേ? എന്നാലും എല്ലാം വാരിക്കൊണ്ടൊന്ന് ഇടാം. തറയിൽ വാരിക്കൊണ്ട് നിട്ട് കഴിഞ്ഞാൽ അത്രയും മണ്ണൊക്കെ അങ്ങനെ പരമ്പ് കൊണ്ടൊന്ന് ഇട്ടിട്ട് അതിന്റെ മീതെ കൂടെ കൊണ്ടൊന്ന് വാരിക്കൊണ്ടിടാം. തുണികളൊക്കെ വാരിക്കൊണ്ടിട്ട് കത്തിക്കും കേട്ടോ. എല്ലാം എല്ലാം ഞാൻ വാരിക്കൊണ്ടിട്ട് ഇപ്പൊ കത്തിക്കുന്നു. എന്റെ ഒരു തുണി നിങ്ങളുടെ എത്ര പറഞ്ഞ എനിക്ക് ആക്കൂല. നീ പറഞ്ഞ കേക്കൂലല്ല. അമ്മയ്ക്ക് വേണ്ടി കൊട്ടാരം ഉണ്ടാക്കിയ? എന്നിട്ട് നിന്റെ കൊട്ടാരം എവിടെ? അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടാരം ഞാൻ നോക്കട്ടെ. ആഹാ, നീ മണ്ണിൽ കളിക്കൂല്ലേ. ഇവിടെ തുണി, എവിടെ തുണി? എവിടെ എന്റെ തുണി? എന്താ കളിപ്പാട്ടങ്ങൾ എല്ലാം വാരിയിട്ട് ചെരുപ്പ് പോയെടുത്തു തൊട്ടേ. ചെരുപ്പ് കുട്ടിയുടെ ചെരുപ്പ്, പഠിക്കണം ബുക്ക്. അതെ, ഉറക്കം വിളിച്ചാൽ ഇപ്പൊ രാക്ഷസം വരും. രാക്ഷസ ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചില് രാക്ഷസ. കത്തിക്കണ്ടേ? നീ പറഞ്ഞ കേക്കോ, എല്ലാം പറഞ്ഞ കേക്കോ. നീ മണ്ണില് കളിക്കോ? ആ, എനിക്ക് എവിടെന്ന്? എനിക്ക് എനിക്ക് ആ കത്തിക്കൂല ട്ടാ. ആ കത്തിക്കൂല, കരയണ്ടേ. കത്തിക്കൂല, കത്തിക്കൂല. കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ.
പിന്നെ ഞാൻ ഇപ്പൊ വാരിയിട്ട് കത്തിക്കും. കത്തിക്കട്ടാ, തുണിയൊക്കെ വാരിയിട്ട് കത്തിക്കട്ടാ. എന്നിട്ട് ആര് പറഞ്ഞു മണ്ണി കളിക്കേ? ഞാൻ മണ്ണി കളിക്കാൻ അടങ്ങിയത് കൊട്ടാറുണ്ടാക്കേ. ഞാൻ വാരിയിട്ട് കത്തിക്കാൻ പോകും. അല്ലെങ്കിൽ വേണ്ട, ഇതെല്ലാം കൂടെ വാരി കുഞ്ഞാറ്റയ്ക്ക് കൊണ്ടുകൊടുക്ക. ഡ്രസ്സൊക്കെ വാരി നോക്കിട്ട് എന്തെങ്കിലും നല്ല ഡ്രസ്സും അഴുക്ക ഡ്രസ്സും കൂടെ എടുത്ത് തന്നാൽ നിനക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് നമുക്ക് കുഞ്ഞാറ്റയ്ക്ക് കൊണ്ടുകൊടുക്കുക. വേണ്ട, ഇതൊക്കെ വേണ്ട. ഇതൊക്കെ നല്ല ഉടുപ്പ്, നല്ല ഉടുപ്പ്. ഇതെല്ലാം കൊണ്ടുവന്ന് കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രോക്ക് ഇവിടെ, ആ തൊപ്പി ഇങ്ങോട്ട്, അതും കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കട്ട്. എടേ അതൊക്കെ ഇങ്ങോട്ട് എടുക്ക, കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കട്ടെന്ന്. എടേ ഇങ്ങ എടുക്ക, അത് കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കണം. ഈ തൊപ്പി ഇങ്ങോട്ട്, നിനക്ക് വേണ്ട, നിനക്ക് വേറെ തൊപ്പി ഉണ്ടല്ലോ. ഈ തൊപ്പി കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കാം. കൊടുക്കട്ടാ, വള്ളി ഇല്ലാത്തോണ്ട് കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കട്ടാ. അന്നതാണ്ട് ഈ ഫ്രോക്ക് കൊടുക്ക. അപ്പു മേടിച്ച ഉടുപ്പ് അല്ലെങ്കി വേണ്ട. ആ കളിപ്പാട്ടോ, ഡോക്ടറിന്റെ ഈ കുഴലും കൊടുക്കാം. അല്ല, ഡോക്ടറിന്റെ ഈ കുഴലും കൊടുക്കാം കുഞ്ഞാറ്റ ചേച്ചിക്ക്. അല്ലെങ്കി വേണ്ട, ഈ കളിപ്പ ഇതിലിരിക്കുന്ന സാധനങ്ങൾ അത്രയും കൊടുക്കാം കുഞ്ഞാറ്റ ചേച്ചിക്ക്. ആ പിന്നെ വേണ്ട 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 വേണ്ട. ആ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇന്നിപ്പൊ കിടന്ന് കരയണത് എന്തിനു? വേണ്ടെന്ന്. ആ അതാണ്ട് ഈ ഉടുപ്പ് കൊടുക്കാം. ഇത് നിനക്ക് ചെറുതല്ലേ, ഈ ഉടുപ്പ് ചെറുതല്ലേ. ഇത് കൊടുക്കട്ടാ കുഞ്ഞാറ്റ ചേച്ചി, കൊടുക്കട്ട. അപ്പു മേടിച്ചെന്ന ഉടുപ്പ് കൊടുക്കട്ടാ. അല്ലെങ്കിൽ നമുക്കിത് മീയക്കുട്ടിക്ക് കൊടുത്താലാ, നമ്മളെ മോക്ക് മീയക്കുട്ടിക്ക് കൊടുക്കാം. ഈ ഉടുപ്പ് കൊടുത്താലാ മീയക്കുട്ടിക്ക്. ടൈറ്റ് ആവൂലോ മീയക്കുട്ടിക്ക്. ഇത് കറക്റ്റാണ്. മീയക്കുട്ടിക്ക് കറക്റ്റാണ്. ഇല്ലടാ, പിന്നെ മീയക്കുട്ടിക്ക് അത് ഉടുപ്പ് കൊടുക്കാം. ഇത് ഉടുപ്പ്. അല്ലടാ, ഇതൊക്കെ കറക്റ്റാണ്. ഏതാണ്ട് അമ്മ തച്ച ഉടുപ്പ്. അമ്മ തച്ച ഉടുപ്പ് കൊടുത്താലാ മീയക്കുട്ടിക്ക്. പിന്നെ കളിപ്പാട്ടം കൊടുക്കാം നമുക്ക് മീയക്കുട്ടി. ഒന്നും കൊടുക്കണ്ടേ. പിന്നെ നീട്ടേക്കണ ഉടുപ്പൂര്. അത് ചേച്ചിക്കുള്ള ഉടുപ്പല്ലേ. ഇങ്ങോട്ട് ഊര് ചേച്ചിയുടെ ഉടുപ്പൂര്. ലച്ചുവിന്റെ ഉടുപ്പാണ്, മര്യാദയ്ക്ക് എന്റെ ലച്ചുവിന്റെ ഉടുപ്പൂര്. ഇങ്ങോട്ട് ഊര് ഉടുപ്പൂര് എടുക്കേ. ആ വേണ്ട കേട്ടാ, വേണ്ട വേണ്ട. കരയണ്ടേ, നമ്മൾ ചുമ്മാ പറ്റിച്ച് വീഡിയോസ് എടുക്കാനാണ് കണ്ട. എല്ലാം മാറി കൊണ്ട് വയ്ക്കുക അങ്ങ് തിരിച്ച്. നീ എന്നെ ഹെൽപ്പ് ചെയ്യോ? ആ പിന്നെ എനിക്ക് പറ്റിച്ചത് ഇട്ടപ്പെട്ടാ. ഇനി അമ്മ പറ്റിക്കട്ടാ. അപ്പൊ തീപ്പെട്ടി എടുത്തോണ്ടത് നമുക്ക് പറ്റിച്ചാല, തുണി കത്തിച്ചിട്ട് നമുക്ക് പറ്റിച്ചാല. സേക്കുട്ടീനാ പറ്റിക്കണ്ടേ. ആ അല്ലതോണ്ട് ആ ഉടുപ്പ് ഇങ്ങോട്ട്. അതുകൊണ്ട് രാധാമ്മ മേടിച്ചെന്ന ഉടുപ്പ് നമുക്ക് മീയക്കുട്ടിക്ക് കൊടുക്ക. വേണ്ട, മീയക്കുട്ടിക്ക് കൊടുക്ക. എല്ലാ ഉടുപ്പും മീയക്കുട്ടിക്ക് കൊടുക്കാം. മീയക്കുട്ടിക്ക് ഉടുപ്പൊന്നും ഇല്ലാന്ന്. അല്ല, നമുക്ക് മീയക്കുട്ടി എന്റെ മോള അനിയത്തിയല്ലേ. മീയക്കുട്ടി മീയക്കുട്ടിക്ക് കൊടുക്കണ്ടേ? ഒന്നും കൊടുക്കണ്ടേ? ഒന്നുമല്ലും കൊടുക്കണ്ടേ? ചെറിയ നിക്കറെങ്കിലും കൊടുത്താല, പാവ നിക്കറെങ്കിലും കൊടുക്ക നമുക്ക്. നമുക്ക് തിരിച്ചു വാരിയിട്ടാല രണ്ടുപേർക്കും കൂടെ, രണ്ടുപേർക്കും കൂടെ വാരിയിടാം കുട്ടക്കകത്ത്. ആ കുട്ട പോയി എടുത്തോണ്ട് തോയിരിക്കുന്നു. തീപ്പെട്ടിയും കൂടെ എടുത്തോണ്ടോ? അതാ പോയി കുട്ട എടുത്തോണ്ടോ. അതതിലിരിക്കട്ടെ. അത് ഇത്ര അച്ഛൻ കാണാതെ മോളിപ്പിച്ച് വെച്ചേക്കണത്. ഇനി അതിൽ വെച്ചോ. അതാ വാങ്ങിയിട്ട് നമുക്ക് അതും കൂടെ ഇട്ട് കത്തിക്ക. എടുക്കാൻ മറന്നുപോയെങ്കിൽ എല്ലാവർക്കും വാടിയൊക്കെ.
ഞാൻ വരയ്ക്കില്ല, വേണമെങ്കിൽ നിനക്ക് വരി, നിന്റെ ഉടുപ്പല്ലേ, നീ വേണമെങ്കിൽ വരി. നിന്റെ ഉടുപ്പ് നിന്റെ സാധനങ്ങളല്ലേ, നിനക്ക് വേണമെങ്കിൽ നീ വരി ഇട്, ഞാൻ വരി വെക്കൂല. നീ വരി വെച്ചില്ല, ഞാൻ ഇപ്പൊ എടുത്തിട്ട് കത്തിക്കും. ഞാൻ കത്തിക്കാൻ പോണു, ഞാൻ കത്തിക്കാൻ പോണു, നിനക്ക് വാരി വയ്ക്കാൻ വയ്യല്ലോ, ഞാൻ കത്തിക്കാൻ പോണു. രണ്ടു പേർക്കും കൂടെ ഞാൻ വാരി വയ്ക്കൂല, കത്തിക്കാൻ പോണു, നിനക്ക് വാരി വയ്ക്കാൻ വയ്യല്ലോ, ഞാൻ കത്തിക്കാൻ പോണു. എന്റെ മോക്ക് ഇട്ടപ്പെട്ടാ പറ്റിക്കില്ല, എന്റെ മോളെ പറ്റിച്ചത് ഇട്ടപ്പെട്ടാ പറഞ്ഞേ, ഇട്ടപ്പെട്ടെന്ന് ചോദിച്ചു. നിനക്ക് ഇട്ടപ്പെട്ടാ, നിന്നെ ഇനി ഇനി പറ്റിക്കട്ടാ, ഇനിയും പറ്റിക്കഞ്ഞേ. നീ ഉറങ്ങുമ്പോ ഞാൻ ഇനിയും നിന്റെ തുണി എടുത്തിട്ട് കത്തിക്കും. നീ ഉറങ്ങാൻ വേണ്ടി ഞാൻ നിന്നെ ഇപ്പൊ ഉറക്കം കൊണ്ടുപോവേ, എന്നിട്ട് ഞാൻ വീണ്ടും എടുത്തിട്ട് കത്തിക്കും. അപ്പൊ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയി, ഷെയർ ചെയ്യാൻ പറയി, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയി. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാന്ന് പറയി, ബൈ പറയി. അപ്പൊ ചെറിയൊരു പറ്റിക്കലായിരുന്നു കൊടുത്തത്, ഈ ചെറുതിന് അതേപോലെ കിടന്ന് ഭയങ്കര വിളിയായിരുന്നു, വിളിയോ അതിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം, ബൈ.